എറണാകുളത്ത് നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. എറണാകുളം പിറവത്ത് മാനേജ്മെന്റ് അടച്ചുപൂട്ടി 7 യു പി സ്കൂളിൽ രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് പ്രവേശനോത്സവം നടത്തുകയാണ്. 8 വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സ്കൂൾ അടച്ചുപൂട്ടാൻ കഴിഞ്ഞ വർഷമാണ് മാനേജ്മെന്റിന് ഹൈക്കോടതി അനുമതി നൽകിയത്. വൈശാഖ് ഹാര്യൻ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വൈശാഖ്, എന്താണ് വിവരങ്ങൾ? രജനി, സംസ്ഥാനത്തെമ്പാടും ആഘോഷമായിട്ട് പ്രവേശന ഉത്സവ നടപടികൾ നടക്കുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന പിറവത്തെ കാരൂർ സെയിൻറ്റ് ഗ്രിഗോറിയസ് യു പി സ്കൂളിലെ സ്ഥിതി നേരെ വിപരീതമാണ്. ഇവിടെ മാനേജ്മെൻറ്റ് അടച്ചുപൂട്ടാൻ ഉദ്ദേശിച്ച് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം ഒഴിവാക്കിയൊരു സ്കൂൾ കാരൂർ യു പി സ്കൂൾ ഇപ്പോൾ നിലവിൽ. അവിടേക്ക് ഈ മാനേജ്മെൻറ്റിൻ്റെ യാതൊരു സഹകരണവും ഇല്ലാതെ തന്നെ അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നാണ് ഇവിടെ പ്രവേശനോത്സവം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത ഈ ക്ലാസ് മുറികളിൽ തന്നെ അവർക്ക് ബെഞ്ചോ മറ്റ് പഠനോപകരണങ്ങളോ ഒന്നും തന്നെ ഇല്ല. വിദ്യാർത്ഥികളെല്ലാവരും ക്ലാസ് മുറിയിൽ നിൽക്കുന്നത് കാണാം. ഇവിടേക്കാണ് ഇവർ ഈ ഇവിടെ 5, 6, 7 ക്ലാസ്സുകളിലായിട്ടാണ് ഇവിടെ പഠനം നടക്കുന്നത്. നമ്മളോടൊപ്പം ഒരു രക്ഷിതാവ് ചേരുന്നുണ്ട്. എന്താണ് ശരിക്കും ഇവിടുത്തെ ഒരു യഥാർത്ഥ അവസ്ഥ? എന്താണ് ഇവിടുത്തെ ശരിക്കും യഥാർത്ഥ അവസ്ഥ എന്ന് പറഞ്ഞാൽ മാനേജർ അടച്ചു പൂട്ടിയെന്ന് പറഞ്ഞൊരു ഇത് കോടതി വിധി കൊണ്ടുവന്നു. എത്ര വിദ്യാർത്ഥികളുണ്ട് ഇവിടെ? ഇവിടെ നിലവിൽ 6-7 രൂപയായിട്ട് 9 കുട്ടികളുണ്ട്. പുതിയതായിട്ട് 5 ക്ലാസ്സിലേക്ക് ആരെങ്കിലും വന്നു? 2 പേരുണ്ട്. അവരെ എങ്ങനെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? എങ്ങനെ പഠനം ഇവിടെ ഒരുക്കാൻ പറ്റും? ഞങ്ങൾ വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു കുട്ടിയുള്ളൂ സ്കൂൾ നിലനിർത്തിക്കൊണ്ട് പോകാമെന്നുള്ളൊരു സർക്കാരിൻ്റെ ഒരു നയമുണ്ടല്ലോ, ആ രീതിക്ക് തന്നെ അത് വിശ്വസിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എന്ത് കാരണം പറഞ്ഞിട്ടാണ് സ്കൂൾ അടച്ചു പൂട്ടുന്ന മാനേജ്മെന്റ് പറഞ്ഞത്? ഇപ്പം നിലവിൽ കോടതി വിധി കേട്ട് തന്നെയല്ല പുള്ളിക്ക് ഇത് സാമ്പത്തിക ബുദ്ധിമുട്ട്. കോടതി വിധി ഉണ്ട് അടച്ചു കൂട്ടാൻ, അപ്പോൾ അതിനെതിരെ നിങ്ങൾ അപ്പീലും എല്ലാം പോയിട്ടുണ്ട്. സ്റ്റേ ഒക്കെ കിട്ടുമെന്ന് സ്റ്റേ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ ഈ ഒരു സ്റ്റേയിലാണ് ഇവരുടെ എല്ലാ പ്രതീക്ഷകളും. വൈശാഖ് ഹാരനാണ് എറണാകുളം പിറവത്തുനിന്നുള്ള റിപ്പോർട്ടാണ് വൈശാഖ് നൽകിയത്.